കോഴിക്കോട് വെള്ളിമാടുകുന്ത ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കുട്ടികൾ കടന്ന കളഞ്ഞ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി. ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഫോർ ഗേൾസിലെ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റി. പ്രൊട്ടക്ഷൻ ഓഫീസറെയും സ്ഥലം മാറ്റി. വകുപ്പ് തല അന്വേഷണത്തിന് ശേഷമാണ് നടപടി. അല്പസമയത്തിനകം മന്ത്രി മുഹമ്മദ് റിയാസ് ചിൽഡ്രൻസ് ഹോമിലെത്തും. വിനേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, എന്താണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടായ നടപടി? രഞ്ജിത്ത്, അതായത് സുരക്ഷ ഇവിടെ, അതായത് കുട്ടികൾ കാണാതായ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷയിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അധികൃതർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹോം സൂപ്രണ്ടിനും പ്രൊട്ടക്ഷൻ ഓഫീസർക്കുമെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ സ്ഥലമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് സ്ഥലത്തെത്തും. അതായത് കോഴിക്കോടിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം ഇവിടുത്തെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുക എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ ചുറ്റുമതിലുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നിരവധി ആരോപണങ്ങൾ ഉണ്ട്. അതായത് ചുറ്റുമതിലൊന്നും സുരക്ഷിതമല്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്ന പ്രദേശവാസികൾ ഉൾപ്പെടെ, ഒപ്പം തന്നെ ഈ കുട്ടികളും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതായത് ഇവിടെ സുരക്ഷാ കാരണങ്ങളും മറ്റും എല്ലാം ചൂണ്ടിക്കാണിച്ച് രക്ഷിതാക്കളും രംഗത്ത് വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മന്ത്രി ഇവിടെ സന്ദർശിക്കുകയും സുരക്ഷാ കാരണങ്ങൾ അന്വേഷിക്കാനും വരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ 6 കുട്ടികളെയാണ് ഇവിടെ നിന്ന് കാണാതായത്. ഈ കുട്ടികളെ പിന്നീട് ബാംഗ്ലൂരിൽ നിന്നും മറ്റും ഒരാളെ കണ്ടെത്തുകയും മറ്റ് ഒരാൾ ബസ്സിൽ വെച്ച് മാണ്ടിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം 4 പേരെ മലപ്പുറത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ വരുന്നതിനിടയിലായിരുന്നു പിടികൂടിയിരുന്നത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ പോക്സോ വകുപ്പും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇവിടെ സന്ദർശിക്കുകയും, അതായത് ഈ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിലെ സുരക്ഷാ കാര്യങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് അന്വേഷിക്കുന്നതിനും വേണ്ടിയാണ് അല്പസമയത്തിനകം മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ എത്തുക. രഞ്ജിത്ത്. വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു.